സഹകരിക്കണേ. ഏ കേട്ടാ, ഓക്കെ. ഹലോ, എൻ്റെ പേര് ശലാക്ക. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളത്. ഞാൻ കൂടുതൽ വ്ളോഗ്സ് ചെയ്യാനാണ് എനിക്കിഷ്ടം. പിന്നെ സംസാരിക്കാനൊക്കെ എനിക്ക് സഹായിക്കടി. ഹലോ, ഞാൻ ശലാക്ക. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളത്. വേറൊന്നും കൊണ്ടുമല്ല, എനിക്ക് പണ്ട് മുതലേ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെമ്മറീസും കാര്യങ്ങളെല്ലാം എനിക്ക് ക്യാപ്ചർ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് നല്ലൊരു രീതിയിലൊരു ഇൻട്രോ ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നിങ്ങൾ കണ്ടല്ലോ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്കറിയില്ല, ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വോയിസ് ഓവർ ചെയ്യാമെന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും എൻ്റെ നാട്ടുവിശേഷങ്ങളായിരിക്കും കൂടുതലും വ്ളോഗ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എൻ്റെ മാക്സിമം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കീപ് സപ്പോർട്ടിങ് അസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് എൻ്റെ നാട്, തൃശ്ശൂർ കാട്ടൂരാണ് എൻ്റെ സ്ഥലം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഒരു ബീച്ചിൽ പോകുന്നുണ്ട്, ഒരു ബീച്ച് ഫസ്റ്റ് നടക്കുന്നുണ്ട്. പിന്നെ ക്ഷണിക്കാത്തൊരു അതിഥിയും കൂടെ നിന്ന് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കണേ. ഇത് ഞങ്ങളുടെ പാറുക്കുട്ടിയാണ്. അവൾക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബീച്ചിൽ പോകുന്നത് കൊണ്ട് നമ്മളെപ്പോൾ പോകുമ്പോഴും അവളെ ബീച്ചിൽ പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകാറുണ്ട്. അവൾക്ക് അവിടെ ഓടി കളിക്കാനും എല്ലാം അവൾ കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഫ്രണ്ട് സീറ്റിലൊക്കെ കയറിയിരിക്കുന്നത്. പിന്നെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിടയ്ക്ക് തോന്നി എന്നേക്കാളും മനസ്സിവൾക്കാണെന്ന്. ചിലപ്പോൾ എനിക്ക് ആ നാട്ടിലറിയാത്ത ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, മാറു എവിടെയെന്നൊക്കെ. അതേപോലെ ഫ്രണ്ട്സാണ് ആ ചതിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയേക്കാം. അവിടെ ഒരു ചേച്ചിയുണ്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് അതേ പറയണ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂട് എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. അങ്ങനെ പിന്നെ ഞാൻ മാത്രമല്ല പോണത്, ബാക്കിൽ എൻ്റെ അമ്മ, അനീത്തി, പിന്നെ ഞങ്ങളുടെ നൈബറ് സോണി ആൻറ്റിയും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ബീച്ച് ഫസ്റ്റ് കാണാൻ വേണ്ടി പോണത്. എനിക്ക് അവരൊക്കെ എടുക്കണം എന്നുണ്ട്, പക്ഷെ എടുക്കാൻ ഒട്ടും എളുപ്പമല്ലായിരുന്നു. പാറൂന് ഇരുത്തി വീഡിയോ എടുക്കാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റോഡാണ് കേട്ടോ. നമ്മിപ്പോൾ നിൽക്കുന്ന ഈ ജംഗ്ഷൻ എടമുട്ടെന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ്. അവിടെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പൊളിച്ചു റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, നമ്മ ബീച്ച് ഫസ്റ്റിലേക്ക് എൻ്റർ ആവുകയാണ്. ഇതാ പോണു, ഈ വഴി പോകുന്നത് നേരെ ബീച്ചിലേക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു 8 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഞങ്ങൾ പെട്ടു ഗൈസ്. അവിടെ ചെന്നപ്പോൾ പൂരത്തിനുള്ള തിരക്ക്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയ്ക്ക് തിരക്ക്. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ലയോ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ കയറി ഒരു ചേച്ചിയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് പാർക്ക് ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല മഴ, പപ്പയ്ക്ക് പ്രത്യേകിച്ച് നല്ല മടിയുണ്ടായിരുന്നു പാറുവിനെ എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബീച്ചിലേക്ക് പോകണത് എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ അവൾക്ക് അവിടെ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. ഭയങ്കര തിരക്കായിരുന്നു, അതേപോലെ ജനമായിരുന്നു. ഇത് ഞങ്ങളുടെ കഴിയുമ്പറം ബീച്ച് തന്നെയാണോ എന്ന് ഒരു ഡൗട്ടായി. കാരണം പണ്ടൊന്നും ഒറ്റ മനുഷ്യൻ വരാത്ത ഒരു ഭയങ്കര ഒരു സൈലൻ്റായിരുന്നു ആ സ്ഥലമൊക്കെ. എല്ലാവരും സ്നേഹതീരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകണ്ടായിരുന്നത്. അവിടെ പാർക്കും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാരും അങ്ങനെ അറിയാത്തൊരു ബീച്ചായിരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാർ നോക്കുമ്പോൾ പാറൂര് കുട്ടികൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അവളെ താഴെ നിർത്താൻ പറ്റുന്നില്ല, ചില ആൾക്കാർ പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവളെ ഇടുത്ത നിന്നത്.
ദാ ഇവിടുന്ന് മുതൽ ഫുഡ് ഫെസ്റ്റ് സ്റ്റാർട്ടായി. ആൻറ്റി അമ്മയും ദാ പോണം. ഞങ്ങളെല്ലാവരും പുറത്താണ് നിന്നേ, പാറുവിനും കൊണ്ട് ഉള്ളിലേക്ക് കയറിയില്ല. ആ ടൈമിൽ ഞാൻ നോക്കുമ്പോൾ ഒരു കുതിര സഫാരി ഇത് കണ്ടു. എനിക്കറിയില്ല, ഇതൊക്കെ കാണുമെങ്കിൽ ഭയങ്കര വിഷമാവും. ആ നമ്മൾ അനിമൽസിനെ നമ്മുടെ രണ്ട് ടീമിൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെറുതായിട്ട് പോസ്റ്റായി എന്ന് വേണമെങ്കിൽ പറയാം. പപ്പ പാറുവിനെൻ്റെ കയ്യിൽ തന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടെ ഫുഡ് ഫസ്റ്റ് നടക്കുന്നിടത്തേക്ക് പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രഞ്ജിനി ഹരിദാസായിരുന്നു ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്കവിടെ ഒരു സീറ്റ് കിട്ടി. അപ്പോൾ ഞാനും പാറും കൂടെ അതിലിരുന്നിട്ട് സുഖമായിട്ടെങ്കിൽ എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം. അപ്പോഴേക്കും ജനങ്ങളെല്ലാം നിറഞ്ഞായിരുന്നു കേട്ടോ അവിടെ. ഇതിനും തിരക്കായപ്പോൾ ഞാനും കഴിച്ചു ഗൈസ്. ഞാൻ പക്ഷെ കഴിച്ചൊരു പഴംപൊരി കേട്ടോ. ഇവർ ഞാൻ നോക്കുമ്പോൾ കൊള്ളിയും ബീഫോ അങ്ങനെ എന്തുവാ കഴിക്കുന്നുണ്ടായിരുന്നത്, ആൻറ്റിയും എല്ലാവരും കൂടെ. പിന്നെ പഴംപൊരി നല്ല ടേസ്റ്റാണ്, നല്ല മുരിഞ്ഞ പഴംപൊരിയായിരുന്നു. അവിടെ ഇരുന്ന് കഴിച്ചു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ, വേറെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു, കുറേ ജ്യൂസിൻ്റെതും. കിട്ടാത്തൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു അവിടെ. നല്ലൊരു ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. അതാ പരിപാടി തുടങ്ങി. രഞ്ജിനി ഹരിദാസ് ആയിരുന്നു. ആൾ വന്നപ്പോൾ തന്നെ വേറെ ലെവല് എനർജി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രഞ്ജിനി ഹരിദാസിന്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ടോ, കാരണം അവിടെ ഒരു അവാർഡ് നൈറ്റായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ആൾക്കാരെല്ലാം കൂടുതലും വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർ ഇനിയും വന്നുകൊണ്ട് ഇരിക്കണുള്ളൂ, കാരണം പരിപാടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മീൻവൈൽ ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അതൊക്കെ പോകുന്നത്. ഞാനെൻ്റെ ഐസ്ക്രീം ദാദാവിന് കൊടുത്തു. അതാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാവം ഞങ്ങളുടെ പിന്നാലെ ഇത് കഴിച്ചു കഴിഞ്ഞ് നടന്നു വരുമായിരുന്നു കേട്ടോ. പാറു ഉണ്ടായിരുന്നതുകൊണ്ട് ഇവർ തമ്മിൽ ക്ലാഷ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പാറുമ്പോൾ ഞങ്ങൾ എടുത്ത് പിടിച്ചായിരുന്നു. അത് ഐസ്ക്രീം കഴിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ ഫുള്ളും കഴിച്ചു. എൻ്റെ കോൺ വരെ എടുത്തു. അതും വരെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പാറുവിന് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് നോക്കിയിടൊക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞ തുടരുന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ അവൾക്കൊരു പേടി ഉണ്ടായിരുന്നു, കുറേ സൗണ്ടും ലൈറ്റൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും നല്ല വിറയലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ കൂളായി. ഞങ്ങളൊക്കെ അടുത്തുണ്ടായിരുന്നതുകൊണ്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഇത്രമാത്രം ജനം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് അന്നാ മനസ്സിലായത്. ഞാൻ തൃശ്ശൂർ പോലെ കഴിഞ്ഞിട്ട് ഇത്രയും തിരക്കാണത് ആദ്യമായിട്ടാ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളതുകൊണ്ടൊന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ പോവായിരുന്നു എന്ന് തോന്നി. ബീച്ചിലൊന്നും ചവിട്ടാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോയി. പോണ സമയത്താണ് ഓരോ ഫുഡ് ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ആ ടൈമിൽ പൊട്ടറ്റോ സ്പൈറലൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ അനീത്തി എന്തോ ജ്യൂസ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നെല്ലാം കഴിച്ചിട്ട് അപ്പോഴാണ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോണത്. കാരണം ആൾക്കാരെല്ലാവരും നൈറ്റ് മറ്റേ സ്റ്റേജ് ഷോ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആൾക്കാർ കുറഞ്ഞു. ഞാൻ ഇതുവരെ ഇതിൽ കയറിയിട്ടില്ല ഗൈസ്. എനിക്ക് കയറണം എന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ അമ്മ തീരെ സമ്മതിക്കില്ല അതിൽ കയറാൻ, ഭയങ്കര പേടിയാണ്. എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടാ. സോണിയാൻ്റെ മീൻവൈൽ ആ ടൈമിൽ സോണിയാൻ്റെ മരുപ്പമ്മകൾക്ക് വേണ്ടിയിട്ടൊരു കമ്മൽ എന്തോ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങായിരുന്നു. കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ആ ചേട്ടൻ്റെ കയ്യിൽ. എനിക്കൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ കൂടുതലും നോക്കിയത് ഫുഡ് ഐറ്റംസിലാണ്. ഇതിപ്പോൾ ആ ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പഴയ കാലത്ത് കിട്ടണ കുറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുതിലേ കഴിച്ച സാധനങ്ങളാണ് ഈ സാധനമൊക്കെ. എനിക്കതിൻ്റെ പേര് പോലെ അറിയില്ല. കോൽമിഠായെന്ന് തോന്നണം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനത് വാങ്ങിച്ചു. പണ്ടത്തെ മിഠായില്ലേ മമ്മി, ട്വന്റി ട്വന്റി ഞാൻ തരില്ല കേട്ടാ.
എന്തേ വിട്ടില്ലേ പപ്പിക്ക് ഇഷ്ടായില്ലേ വേണ്ടാന്ന് ഒറ്റടിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലേ അമ്മ മമ്മി നമ്മ പണ്ട് കഴിക്കാറില്ലേ നീല സിഗരറ്റ് മിഠായി പണ വാങ്ങിച്ചേ ചേട്ടാ അത് നാരങ്ങ മിഠായി ആണ്ടി ആ കൊഴപ്പില്ല എത്ര ഇതിന് എങ്ങനെയുണ്ട് നല്ലതാണോ ഇഷ്ടയ സോണ എനിക്ക് കൊടുക്കും അമ്മ ഇതടുത്ത പണി നാരാണ അവകടി വേണ്ടത് ഞങ്ങൾ നോക്കുമ്പോൾ നിറച്ച് ബൈക്കതാ ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ബൈക്കായിരുന്നു പിന്നെയും പപ്പ കുറേ ബൈക്ക് ഇങ്ങനെ ഒതുക്കി വെച്ച് വെച്ചാണ് അവസാനം ഞങ്ങൾക്ക് വണ്ടി എടുത്ത് പോരാൻ പറ്റിയത് പിന്നെ എൻ്റെ ഡ്യൂട്ടി പാറൂന നോക്കലായിരുന്നു അവിടെ ഞാൻ അവളെയും പിടിച്ച് അവിടെ ഇരുന്നു പിന്നെ അമ്മയും പപ്പയും പൊന്നും കൂടിയിട്ടാണ് ബൈക്കുകളൊക്കെ നീക്കി വെക്കുന്നുണ്ടായിരുന്നത് പിന്നെ ചൂടും എല്ലാം ഒത്തു വന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു തൃശ്ശൂർ പൂരത്തിന് പോലും ഞാൻ ഇത്ര കണ്ടിട്ടില്ലല്ലോ എൻ്റെ അമ്മേ ഇത്ര കുഴപ്പം ഇതൊരു കിലോമീറ്റർ വന്നിട്ടും തിരക്കാ അതെനിക്ക് തോന്നുന്നു അവാർഡ് ഫംഗ്ഷൻ ആയതുകൊണ്ടാന്ന് തോന്നണോ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.